എന്റെ മൈൻഡ് എന്തോ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഒരു കോള് വന്നിട്ട് പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കൈയും കാലും പിടിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഔഡി ക്യൂ ഫൈവിനെ പോലീസ് പൊക്കിയിരിക്കുകയാണ്. ആദ്യം എടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് നിങ്ങളുടെ വാലറ്റ്, അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ ഐഡി കാർഡ്. ഹായ്, നമസ്കാരം. എല്ലാവരുടെ ഡെയിലി ജേണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 36 വീക്കിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനിയും ദൈവം സഹായിച്ചാൽ കുറച്ച് വീക്കും കൂടെ ഉള്ളൂ. സോ എപ്പം വേണമെങ്കിലും എന്തും റെഡി ആയിട്ടിരിക്കുകയാണ് ഞാൻ. ഇന്ന് റെഡി ആയിട്ട്, അതായത് ബാങ്ക് ഹോളിഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുണ്ട് കേട്ടോ, അതാരൊക്കെയാന്ന് കാണാം. എനിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ടോ, ചേച്ചിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വണ്ടിക്ക് എന്താണ് പ്രോബ്ലം പറ്റിയേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാകുന്ന അറിയില്ല. എനിവേ, ഇവിടുന്ന് ഒരു 1.5 hour ഡ്രൈവ് ഉണ്ട്. ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിയതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷം കാണിക്കാം. ഓക്കെ, വ്ലോഗർ സനു അല്ലേ, വ്ലോഗർ അല്ലേ? അതെ 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 അതെ. അയ്യോ, നമ്മളിപ്പോ കുത്തി. അങ്ങനെ നമ്മൾ ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുന്നത് കെന്റിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അച്ചു പറയുന്നു അച്ചു ഫസ്റ്റ് ടൈം ആണെന്ന്. നമ്മളിപ്പോ ഉള്ളത് ഫോക്സ്റ്റണിലാണ്. സോ ഇവിടുത്തെ ഒരു ബീച്ച് കാണാൻ വേണ്ടി വന്ന ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് കണ്ടു. സോ വണ്ടിക്ക് എന്താണ് പറ്റിയത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് ആണോ പറ്റിയെന്ന്. ബൈ ഗോഡ്സ് ഗ്രേസ് പ്രാർത്ഥിച്ചതുകൊണ്ടും അനേക ആളുകൾ ആക്ച്വലി പറഞ്ഞതുപോലെ എന്നോട് ചോദിച്ചതുകൊണ്ടും അവരും പ്രാർത്ഥിച്ചതുകൊണ്ടും റീസൺ അറിയാതെ ആയതുകൊണ്ടായിരിക്കാം. നമുക്ക് ഇതുവരെ ആക്സിഡൻറ്റ് കാര്യങ്ങളും ദൈവകൃപയാ വണ്ടിക്ക് പോറലൊന്നുമില്ല. നമ്മൾ ഈ Q4 ആക്ച്വലി എടുത്തിട്ട് ഇപ്പോൾ 1.5 year കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് Q5 എടുത്തപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു ഷോഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞിരുന്നു ഇത് കമ്പനി വണ്ടിയാണ് അച്ചുവിന് കിട്ടിയിട്ടുള്ളതെന്ന്. അത് നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊരു വണ്ടിയായിരുന്നു ഇത്. ഇപ്പം ഇങ്ങനെ എത്രയും 2 family അല്ലെങ്കിൽ 3 family ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ എത്ര നാൾ എനിക്ക് അത് ഓടിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് 36 weeks കടന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഡ്രൈവിങ് ഞാൻ കുറയ്ക്കുന്നു. പക്ഷേ എന്താ പറയുക, ട്രാവൽ ചെയ്യുന്നതൊക്കെ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വൊമിറ്റ് ചെയ്താലും ക്ഷീണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചതിന് ആദ്യം ഉത്തരം പറയാം. അതിനുശേഷം ലൈസൻസ് എപ്പോഴാണ് കിട്ടിയത്, അതുപോലെ തന്നെ എത്ര നാളായി ലൈസൻസ് കിട്ടിയിട്ട്, എവിടെ നിന്നാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരവും പറഞ്ഞിരുന്നതായിരിക്കും. ഇത് ആക്ച്വലി ഇൻഷുറൻസിൻ്റെ ഒരു പ്രോബ്ലം കാരണമാണ് പോലീസ് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയത്. 1 week സ്റ്റേഷനിൽ കിടക്കുമായിരുന്നു. നമ്മൾ പീറ്റർ ബ്രോയിൽ വെച്ചിട്ട്, അതായത് നമ്മുടെ പ്രസന്ന ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ അന്നായിരുന്നു നമ്മുടെ Q5 പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്തു. വണ്ടിക്കകത്ത് അച്ചും അതുപോലെ തന്നെ സൻകുണ്ണൂർ ഇന്നിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയില്ല. അവർ ഒരു 10 to 20 minutes വെയിറ്റ് ചെയ്തു നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ. പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ Y എന്നുള്ള സ്ഥലത്ത് V എന്നാണ് ഇൻഷുറൻസ്, അതായത് അഡ്മിൻ എററായിരുന്നു. അതിപ്പോൾ ആരെ ബ്ലെയിം ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഓക്കെ, അങ്ങനെ ഒരു എറർ വരില്ല, എല്ലാം പക്ക ആയിരിക്കുമല്ലോ, അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു കൺട്രിയിൽ. പക്ഷേ ഇങ്ങനെയുള്ള കൺട്രിയിലും ഇങ്ങനത്തെ ഒരു എറർ വന്നു, നമുക്കുണ്ടായ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്നേ തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താന്ന് വെച്ചാൽ, സോ ഇൻഷുറൻസിൽ അവർ കൊടുത്തിരിക്കുന്നത് Y എന്നുള്ള സ്ഥലത്ത് V എന്നായിരുന്നു. വണ്ടിയുടെ കളറ് ബ്ലാക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർക്ക് ഒരു ഡൗട്ട് തോന്നി. പുതിയ വണ്ടി, അതുപോലെ തന്നെ അച്ചുവിനെയും, അത് ബോയ്സ് മാത്രമായിരുന്നു ആ ഒരു ടൈം. പിന്നെ എനിക്ക് തോന്നുന്നു എന്തോ ഒരു വലിയ എന്തോ ആപത്ത് വരാനിരുന്നത് ഇങ്ങനെ അങ്ങ് തട്ടി അങ്ങ് മാറിപ്പോയെന്ന്. സോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ അപ്പോൾ ആ 3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വണ്ടി എടുക്കാൻ നേരത്ത് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മളെ വണ്ടിയുടെ ഇൻഷുറൻസ് നമ്പർ, അതായത് വണ്ടിയുടെ നമ്പർ കറക്റ്റാണോ, ഇൻഷുറൻസ് ഇതിൽ എഴുതിയിരിക്കുന്ന നമ്പർ കറക്റ്റാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതായി, ഇപ്പം നമ്മളെ കയ്യിൽ ലൈസൻസ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണിലൊക്കെ ആയിരിക്കും. പക്ഷേ ലൈസൻസ് എടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. അച്ചു ആക്ച്വലി ലൈസൻസ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അവർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എന്നാലും എന്തൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഇപ്പോൾ ആരും വാലറ്റ് ഒന്നും കൊണ്ടു നടക്കുന്നില്ല, ഒരു ക്യാഷ് ഒരു പൗണ്ട് പോലും കൊണ്ടു നടക്കാറില്ല. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ എൻ്റെ ബാഗിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കാര്യങ്ങളാണ്, പക്ഷെ അച്ഛൻ എപ്പോഴും മറക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടിപ്പാണ്, വണ്ടി എടുത്ത് പുറത്തിറങ്ങാൻ നേരത്ത് നിങ്ങളുടെ വാലറ്റ്, അതിനകത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈസൻസ് അല്ലെങ്കിൽ ഐ ഡി കാർഡ്, അതുപോലെ തന്നെ വണ്ടിയും കൊണ്ട് ദൂര സ്ഥലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് നമ്പർ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുക, വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത്. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഇവിടുത്തെ പോലീസ് ഭയങ്കര ഡീസൻ്റ് ആണ്, ഓക്കെ, നമ്മൾക്ക് ഒരു ഹറാസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, കാര്യമായിട്ട് ചോദിച്ചു നടക്കത്തില്ല, സ്റ്റേഷനിൽ കൊണ്ട് വണ്ടി ഇടുന്നു പറഞ്ഞു. കൂടുതൽ തർക്കിക്കാനും അവരോട് വഴക്കിടാനും നിൽക്കാതിരിക്കുന്നതാണ് ബെറ്റർ, ബിക്കോസ് അത് വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ കയ്യിലാണ് മിസ്റ്റേക്ക്, നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. പുതിയ വണ്ടി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ നമ്പറും കാര്യങ്ങളൊന്നും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിലാണ് വണ്ടി കൊണ്ടിടുന്നതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്, പക്ഷേ അവിടെയല്ല, അവർ സ്റ്റോറേജിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ വണ്ടി ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു റിലീസ് ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കണം. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നേരെ ആ സ്റ്റോറേജിലേക്ക് പോയിട്ട് വണ്ടി പൊക്കിക്കൊണ്ട് പോയല്ലോ, അതിൻ്റെ ഒരു ഫീസും, അതുപോലെ തന്നെ എത്ര ദിവസമാണോ നമ്മൾ വണ്ടി അവിടെ ഇട്ട്, നമ്മൾ 1 week ഇട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ പോയി എടുക്കാൻ. അച്ചു ജോലിയിലായിരുന്നു, എനിക്കും പോകാൻ പറ്റിയിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പെനാൽറ്റി പോലെ അവർ 360 something pounds അവർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫൈന് അതാണ്, ആ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് റിലീസ് ഡോക്യുമെൻറ്റ് കിട്ടിയതിന് ശേഷം സ്റ്റോറേജിൽ പോയി വണ്ടി എടുക്കണമെങ്കിൽ അവിടെ പെനാൽറ്റി അടയ്ക്കണം, ആദ്യത്തെ കാര്യം. അതിന് ശേഷം പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ലെറ്റർ അയക്കും. അതിനകത്ത് നമ്മൾക്ക് എത്ര പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. അച്ചായ്ക്ക് ഇപ്പോൾ 6 points ആണ് കിട്ടിയിരിക്കുന്നത്. കൈയും കാലും പിടിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം നമ്മൾ അപ്പീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമുക്ക് വന്നിട്ടുള്ള ഒരു അഡ്മിൻ എറർ ആണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പീൽ ചെയ്യാൻ നോക്കുന്നു. ചില ആളുകൾ പറയുന്നു 6 points വരില്ല, ചിലപ്പോൾ അപ്പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളൊരു 1 week. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ശ്രദ്ധക്കുറവ് പലതും ഉണ്ട്, നമ്മുടെ ഹാപ്പിനെസ് കാരണം നമ്മൾ ചില കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യുന്നില്ല. ഞാനും അച്ചായും ആക്ച്വലി സത്യം പറഞ്ഞാൽ നോട്ട് ചെയ്തില്ല. പിന്നെ ദൈവം അപകടമൊന്നും വരുത്താതെയാണ് നമ്മളെ ഇത്രയും നാൾ വഴി നടത്തിയത്. സോ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനപ്പുറമായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ നോർമലി ട്രാവൽ ചെയ്ത സമയത്ത് പോലീസ് പൊക്കി, സോ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് 1 week തന്നെ നമുക്കിത് സംഭവിച്ചതുകൊണ്ട് നമ്മൾ ഇനി അടുത്തത് എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒരു 10 times ചെക്ക് ചെയ്യും. അതുകൊണ്ട് താങ്ക് ഗോഡ് ഞാൻ ഇപ്പോഴും പറയുന്നു, എന്തോ വലുത് വരാനിരുന്ന ദൈവം ഇങ്ങനെ അങ്ങ് തട്ടി മാറ്റി. സോ അപ്പോൾ ഇതാണ് എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. വണ്ടി മേടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പറയും ചില ആളുകളുടെ കണ്ണാണെന്നൊക്കെ. കണ്ണിപ്പോൾ ഏത് കാര്യത്തിനും വരും, നല്ലതും ഉണ്ടാകും ചീത്തയും ഉണ്ടാകും. എൻ്റെ ഹാപ്പിനെസ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും ഷെയർ ചെയ്തത് എല്ലാം നല്ലതല്ല, ഇതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും സംഭവിക്കും, അതും കൂടെ ഷെയർ ചെയ്തതാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട്, ഓ എപ്പോഴും ഹാപ്പിയിലാണല്ലോ, ചേച്ചിക്കൊന്നും വരാറില്ലേന്ന്. എല്ലാവർക്കും നല്ലതും ചീത്തയും വരാറുണ്ട്, ദൈവത്തെ വിളിക്കുന്ന മക്കൾക്ക് പിന്നെയും പലതും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നോട് കുറച്ച് പേര് ലൈസൻസിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കുന്നതിന് മുമ്പേ ഞാൻ ബീച്ചിലേക്കൊന്ന് നടക്കട്ടെ, ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി നടക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മിഥിലയും ശ്രീകുട്ടനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പ് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ആ സ്റ്റോറേജിൻ്റെ ഏരിയയും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം കാര്യങ്ങളും ജസ്റ്റ് അതൊന്ന് നിങ്ങൾ കാണും. അപ്പോഴത്തേക്ക് ഞാൻ ബീച്ചിലേക്ക് നടന്നെത്തട്ടെ. നമ്മളുടെ പേപ്പർ വർക്ക്സിന് കുറച്ച് ഡിലേ ആക്കിയിട്ടോ, അവർ 4 വരെ ഉണ്ടായിരുന്നുള്ളൂ, 4 ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു, കാരണം ഫ്രൈഡേ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് നേരെ പോയത് സ്റ്റോറേജിൻ്റെ അവിടെയാണ്. അത് 3:58 ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്. എന്നിട്ടാണ് വണ്ടി റിലീസ് ചെയ്തത്. താങ്ക് ഗോഡ് നമുക്ക് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നില്ല. അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു, ടെൻഷനൊന്നും അടിക്കണ്ട. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും, നിങ്ങൾ അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ലൈസൻസിനെ കുറിച്ചിട്ടാണ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചു, ചേച്ചി
ഇന്ത്യൻ ലൈസൻസ്, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ, നമുക്ക് നാട്ടിലെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ 1 ഇയർ നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാം. ഓക്കെ, സോ വണ്ടി എടുക്കുകയും ചെയ്യാം. റെന്റ് കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് 1 ഇയർ നമുക്ക് ഓടിക്കാം. അതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ ഭയങ്കര നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 8 വർഷത്തിന് മുകളിലായി. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 8 ഇയേഴ്സ് ആയി. അപ്പോൾ 2012 ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഓൾറെഡി ഞാനത് വന്ന് ഇവിടെ എൻ്റർ ചെയ്ത് പോയതല്ലേ എന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈസൻസ് എടുക്കാനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണോ അതിലേക്ക് ഞാൻ തിരിഞ്ഞു. കാരണം ഇവിടെ വരാൻ നേരത്ത് ഡ്രൈവിംഗ് അറിയുന്നത് കൊണ്ട് മാത്രമല്ല, എവിടെയെങ്കിലുമൊക്കെ പോകാനാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്, ഇഷ്ടമാണ്. അപ്പോൾ അച്ചായക്കും അത് നല്ലതായിരിക്കും, പിന്നെ എനിക്ക് തോന്നി എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിന് പോകാൻ നേരത്ത് ഡ്രൈവിംഗ് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്തു. പക്ഷേ ഞാൻ ഒരുപാട് നാളായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, നാട്ടിലും അതുപോലെ തന്നെ മൈസൂരും ഒക്കെ, അതായത് മൈസൂർ, ബാംഗ്ലൂർ, കൊച്ചി ഒക്കെ ഷൂട്ടിന് പോകുമ്പോഴൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നത്, സാധാ കാറാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കൂടി ഞാൻ 22 ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തൊട്ട് അയാൾ പറയുന്നുണ്ട് യു ആർ നോട്ട് എ ഗുഡ് ഡ്രൈവർ എന്ന്. അത് പറയാനുള്ള റീസൺ, നമ്മുടെ നാട്ടിൽ ഓടിക്കുന്നതും കർണാടകയിൽ ഓടിക്കുന്ന ഒരു സ്റ്റൈലല്ല നമ്മൾ ഇവിടെ അത് ഓടിക്കേണ്ടത്. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കുറയും. അതുമാത്രമല്ല, പിന്നെ നമ്മളിപ്പോൾ സിഗ്നലിന് മാത്രമല്ല നിർത്തേണ്ടത്, യെല്ലോ ലൈറ്റ്സ് ഇൻ ബിറ്റ്വീൻ കാണും, ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങൾ കാണും, 20 മൈൽ സോൺ കാണും, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ച് ഓടിക്കേണ്ടത് കാണും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ എനിക്ക് 22 ക്ലാസ് വേണ്ടി വന്നു. അന്ന് 20 പൗണ്ടോ 25 പൗണ്ടോ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ പ്രൊവിഷൻ ലൈസൻസിന് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിയറി ടെസ്റ്റ് ഉണ്ടാവും. ഞാൻ തിയറി ടെസ്റ്റിൽ ഫസ്റ്റ് ടൈം ഫെയിലായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈമാണ് ഞാൻ പാസ്സായത്. ലാസ്റ്റത്തെ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ഫെയിലായത്, കോൺഫിഡൻസ് കൂടിയിട്ട്. ഓക്കെ, അത് ആക്ച്വലി എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ക്ലാസ്സിലെ ഇൻസ്ട്രക്ടർ പറഞ്ഞു തന്നപ്പോൾ 22 ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മടിയും കാണിച്ചില്ല. പിന്നെയും പോയി അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നേരെ നമ്മൾ പ്രാക്ടിക്കലിലേക്ക് കടന്നു. സോ ബൈ ഗോഡ്സ് ഗ്രേസ് ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി. എൻ്റെ ലൈസൻസിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് 14 വർഷത്തെ എക്സ്പീരിയൻസിനുള്ളിൽ എനിക്ക് ഒരു ഫൈൻ വന്നു. ഫൈൻ്റെ കൂട്ടത്തിൽ 3 പോയിൻറ്റും വന്നു. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൈൻഡ് എന്തോ ഔട്ട് ഓഫ് ഓർഡർ ആയിരുന്നു. ഒരു കോള് വന്നിട്ട് അപ്പോൾ റെഡ് സിഗ്നൽ ഞാൻ ക്രോസ് ചെയ്തു. എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയോ എന്തോ കാരണം വേറെ എതിരെ വണ്ടിയൊന്നും വന്നില്ല. ഞാൻ സേഫായിട്ട് റെഡ് ക്രോസ് ചെയ്തു. പക്ഷേ ഫൈനും കിട്ടി, 3 പോയിൻറ്റ്സും വന്നു. പക്ഷേ ആ പോയിൻറ്റ്സ് ഞാൻ മാറ്റിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫസ്റ്റ് പോയിൻറ്റ്സ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് ഉണ്ടാവും. അതായത് ടെസ്റ്റ് അല്ല, നമുക്കൊരു ക്ലാസ് ഉണ്ടാവും, 3 അവേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. അത് ബോറടിച്ചിട്ടായാലും അറ്റൻഡ് ചെയ്തു. പക്ഷേ അത് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. എൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്, അങ്ങനെയൊക്കെ പോയിൻറ്റ്സ് കിട്ടിയവരാണ്. അതല്ലാതെ ദൈവം സഹായിച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഡ്രൈവിങ്ങിൽ ഉണ്ടായിട്ടില്ല, ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക്, ചില ആളുകൾ 1 ഇയർ കഴിഞ്ഞിട്ടും വണ്ടി ഓടിക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ പ്രശ്നം വരുമ്പോൾ വിസയുടെ കാര്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ലൈസൻസിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഡിലേ ആക്കും തോറും, ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ തിയറി എക്സാം അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രൊവിഷൻ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. മിക്ക പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഡ്രൈവിംഗ് അറിയാം. എല്ലാവരും കാർ എടുക്കുന്നുണ്ട്, ബിക്കോസ് കെയർ ഹോമൊക്കെ ദൂരത്തുള്ളതാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്തിട്ടാണ് പോവാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസിൻ്റെ ആവശ്യം ഉണ്ട്. എന്നാലും ഇന്ത്യൻ ലൈസൻസ് 1 ഇയർ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. വരുമ്പോൾ നിങ്ങൾ കാർ എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ 1 ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലൈസൻസിൻ്റെ ഒരു ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അവർ പറയുന്ന ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നമ്മളുടെ പൈസ പിടിക്കാൻ വേണ്ടിയിട്ടല്ല അവർ പറയുന്നത്, നമ്മളെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പർ ഒരു ഡ്രൈവിങ്ങിലേക്ക് അവർ നമ്മളെ ലീഡ് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ കുറുക്ക് വഴികളും ചെറിയ വഴികളും ഇടവഴികളും ട്രാഫിക് സിഗ്നൽസും ഒക്കെ ഒരുപാടുണ്ട്. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ഫൈൻ അടിയോടടിയായിരിക്കും. ഞാൻ കാര്യം പറയുകയാണ്, എനിക്കും കിട്ടിയിട്ടുണ്ട് 3-4 എണ്ണം. അപ്പം ഞാൻ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ എന്നോട് പറയും, ഇങ്ങനെ കിട്ടിയാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. സത്യം, യെല്ലോ ബോക്സിൻ്റെ അവിടെ കൊണ്ടൊന്നും നിർത്താൻ പാടില്ല. ഡബിൾ യെല്ലോ ഡബിൾ റെഡ് അതുപോലെ തന്നെ ബസ് ലൈനിലൊന്നും കൊണ്ടൊന്നും നിർത്താൻ പാടില്ല.
അങ്ങനത്തെ ഒന്ന് രണ്ട് ഫൈൻ കിട്ടിയപ്പോഴാണ് ഞാൻ പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഡ്രൈവിങ്ങിൻ്റെ ഒരു കാര്യം ചോദിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇപ്പം ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ ഞാൻ ഓട്ടോമാറ്റിക് ഓടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിനു മുമ്പേ മാനുവലാണ്. ഇപ്പം പക്ഷേ എനിക്ക് ആ സമയത്ത് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതും കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ നല്ലതാണോ അല്ലെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പാക്കേജ് ആയിട്ടാണ് 10 ക്ലാസ്, 20 ക്ലാസ്, 25 ക്ലാസ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വണ്ടിയും കാര്യങ്ങളും അതിൻ്റെ ഇൻഷുറൻസ് നമ്പറും അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പെട്ടെന്ന് ഒരു വ്ളോഗ് എടുത്തിന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ഹെൽത്തിൻ്റെ ഇത് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ 36 വീക്കിലാണ്. ഇനിയിപ്പം നമുക്ക് കുറച്ച് വീക്കും കൂടി ഉള്ളൂ എന്നാണ് നമ്മുടെ ബേബി ബോയ് പുറത്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഷർദിലൊക്കെ ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാവരും ചുറ്റിനും ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ മിഥിലയും ശ്രീക്കുട്ടനും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ നമ്മൾ ബീച്ചിൽ വന്നിട്ട് ബീച്ചിൻ്റെ വ്യൂ ഒന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഫിഷ് ആൻഡ് ചിപ്സ് കട തന്നെയാണ് പാപ്പാസ്. നമ്മൾ ബ്രൈറ്റണിൽ ഓൾറെഡി പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആ കട കാണിച്ചു തന്നു. ഞാനും റെനിയൊക്കെ അന്ന് പോയതാണ് ഇച്ചുമണിയും കൂടി ഈസ്റ്റർ തന്ന്. അപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് ചില ആളുകളൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറിയതാണ്. ബിക്കോസ് ഈ ബീച്ച് സൈഡ് ആകുമ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ ഗൂഗിൾ ചെയ്തപ്പോൾ പെട്ടെന്ന് കണ്ടൊരു കട അതിനകത്ത് കയറി. പക്ഷേ ഫിഷ് ആൻഡ് ചിപ്സ് മാത്രമല്ല കേട്ടോ, ചിക്കൻ ബർഗറും അതുപോലെ തന്നെ നഗറ്റ്സും പിന്നെ വെജിറ്റബിൾ ബർഗറും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാണ്. ഇത് ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ അന്ന് പുറത്തിറങ്ങണമെന്ന് കരുതിയ. അപ്പം എന്താ പറയുക, ഞാൻ ഛർദ്ദിച്ച് അവശ്യായിട്ടിരിക്കുകയായിരുന്നു. അച്ചായ്ക്ക് ജോലി ഉണ്ടായിരുന്നു, ആകെ ടയേർഡായിപ്പോയി. പക്ഷേ ഇന്ന് ഒരു പെർഫെക്റ്റ് ഡേ ആയിരുന്നു. സാറ്റർഡേ എല്ലാവർക്കും വരാൻ പറ്റും. മൺഡേ നമ്മുടെ ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ സൺകുട്ടനും ട്വിങ്കിളും വന്നു അച്ചായുടെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ. അതുകൂടാതെ നമ്മുടെ മിഥിലയും ശ്രീക്കുട്ടനും അടുത്ത് തന്നെയാണ് ഡോവറിൽ വന്നു. അൻവിനും ആഷിമും വന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അക്കയുടെ ഫാമിലിയും കൂടെ വരേണ്ടതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ദൈവം സഹായിച്ച് നല്ലൊരു ഡേ ആയിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ബേബിയും അപ്പയുടെ ബർത്ത്ഡേ ഒരുപാട് പേരുടെ കൂടെ എൻജോയ് ചെയ്തു. അപ്പോൾ ഈ എൻജോയ്മെൻറ്റിൽ നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. എനിവേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുട്ടി വ്ളോഗ്, ഒരു ഇൻഫോർമേറ്റീവ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നെക്സ്റ്റ് വ്ളോഗ് ഒരു അടിപൊളി വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഹാവ് എ ഗ്രേറ്റ് ഗൈസ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്, ബൈ.